നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ സഹായിക്കുകയും അഘോരാത്രം പണിയെടുത്തതുമായ ഒരു വിഭാഗമുണ്ട്. നിലവിൽ അവരെ അറിയപ്പെടുന്ന പേര് പ്രവാസികളെന്നാണ്. ഇന്ന് ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നത് ഈ പ്രവാസികളാണ്. കാരണം സ്വന്തം കുടുംബത്തെ കാണാൻ കഴിയാതെ വീർപ്പുമുട്ടുകയാണവർ. നിലവിലെ സാഹചര്യത്തിൽ ജോലിയും കൂലിയും നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് പേരാണ് അവിടെ കഴിയുന്നത്. സ്വന്തം നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു. അതിനുവേണ്ടി അവരുടെ സങ്കടങ്ങൾ മാറ്റിവെക്കാൻ അവർ തയ്യാറായി. കേരളത്തിലെ ഏതൊരു മേഖലയെടുത്ത് പരിശോധിച്ചാലും അതിൽ എവിടെയെങ്കിലും ഒരു പ്രവാസിയുടെ വിയർപ്പുണ്ടാകും എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എന്നിട്ടും എന്തേ ഇങ്ങനെയൊരു അനീതി? മടങ്ങിയെത്തുന്ന പ്രവാസികൾ ഇനി മുതൽ ക്വാറന്റൈൻ ചെലവ് സ്വയം വഹിക്കണമെന്ന സംസ്ഥാന സർക്കാർ നിലപാട് ഒട്ടും തന്നെ ശരിയായില്ല. കേരളം ഉയർത്തിപ്പിടിക്കുന്ന ആരോഗ്യ സംരക്ഷണ മാതൃകയോടുള്ള വഞ്ചന കൂടിയാണിത്. പ്രവാസികളെ പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും വേർതിരിക്കുന്ന നിലപാട് ദൗർഭാഗ്യകരമാണ്. പ്രവാസികളുടെ പൊതുപ്രശ്നത്തിൽ ഒരേ നിലപാട് കൈക്കൊള്ളുന്നതിന് പകരം അവരെ വേർതിരിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. പ്രവാസി സമൂഹത്തെ രണ്ടാം കിട പൗരന്മാരായി കാണുന്നതിന് തുല്യമാണിത്. കോവിഡ് പ്രതിരോധത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പ്രവാസികളുടെ മടങ്ങിവരവ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ പിരിച്ചത്. എന്നാൽ നിർണായക ഘട്ടത്തിൽ സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയെന്നാണ് കാണാൻ കഴിഞ്ഞത്. പ്രവാസികൾക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിന് സ്ഥാപനങ്ങൾ വിട്ടു നൽകുന്നതടക്കമുള്ള തുറന്ന സമീപനമാണ് വിവിധ സാമൂഹിക സാമുദായിക സംഘടനകൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കായി ആയിരക്കണക്കിന് വോളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ സാമ്പത്തിക പ്രശ്നം ഉയർത്തിക്കാട്ടി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിന് കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രവാസികൾ അടക്കമുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ തയ്യാറാക്കിയ സർക്കാർ ഭരണത്തെ ധൂർത്തും അനാവശ്യ ചിലവുകളും ഒഴിവാക്കാൻ കൂടി തയ്യാറാകണം. ഭരണനേട്ടം കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി കാട്ടുന്ന അനാവശ്യ പിടിവാശികളും സങ്കുചിതത്വവും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്തെ മുഴുവൻ സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ വിഷയത്തിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. നമുക്ക് വേണ്ടിയാണ് അവർ ഒരു ആയുസ്സിൻ്റെ പകുതിയിൽ കൂടുതൽ അവിടെ ചിലവഴിക്കുന്നത്. ഈ അവസരത്തിൽ കേരളത്തിന് അവർ സമ്മാനിച്ച കരുതൽ ചെറുതല്ല, വലുതാണ്. സുനാമിയും പ്രളയവും അതിജീവിച്ചതിലും ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ഒഴുകി വന്നത് പ്രവാസ നിക്ഷേപങ്ങളിൽ നിന്നാണ് എന്നും നമ്മളാരും മറന്നു പോകരുത്. മനുഷ്യജീവൻ്റെ മൂല്യനിർണയം നടക്കുന്ന ഈ വേളയിൽ രാഷ്ട്രീയം കളിക്കാനും വിരലുകൾ ചൂണ്ടാനും നിൽക്കാതെ നാടിൻ്റെ സുരക്ഷയെ മുൻനിർത്തി പ്രവാസികളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ട്രൂ ടി വിക്ക് വേണ്ടി സരുൺ നായർ. ട്രൂ ടി വിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.